പണവും വാങ്ങി സ്വർണ്ണക്കടത്തൊറ്റിയ കാക്കിക്കള്ളമാർ ഇപ്പോൾ പോലീസ് പിടിയിലായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സ്വർണം കടത്തിയ യുവാക്കളെ പിടികൂടിയതോടെ പിടിവീണത് കടത്തുകാരെ സഹായിച്ച രണ്ട് കസ്റ്റംസ് ഇൻസ്പെക്ടർമാർക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റിലെ അനീഷ് മുഹമ്മദ് നിതിൻ എന്നിവരെയാണ് വിമാനത്താവളം വഴി സ്വർണം കടത്തിയ കേസിൽ ഡിആർഐ പിടികൂടിയത് പലപ്പോഴായി വിമാനത്താവളം വഴി ഇരുവരുടെയും ഒത്താശയോടെ കടത്തിയത് എൺപത് കിലോ സ്വർണമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ ദിവസമാണ് വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടിയത് പിടിയിലായതിന് പിന്നാലെ പ്രതികൾ വിമാനത്താവളത്തിൽ വെച്ച് ബഹളം വെച്ചു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചതിച്ചെന്നാണ് മൂന്ന് പേർ അവിടെ ബഹളം വെച്ചത് ഇവരെ പിന്നീട് ഡിആർഐ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഉദ്യോഗസ്ഥർ കുടുങ്ങിയത് ഉദ്യോഗസ്ഥർ തങ്ങളെ മുൻപും സ്വർണം കടത്താൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് പ്രതികൾ മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തിയതും ഇപ്പോൾ അതേസമയം സ്വർണ്ണക്കടത്തുകാരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം കൊച്ചിയും ഒക്കെ സ്വർണ്ണം കടത്തിന് രണ്ടും മൂന്നും സ്ഥാനങ്ങള് കരസ്ഥമാക്കി തൊട്ടുപിറകിലുണ്ട് ഓരോ സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വരുമ്പോഴും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ഉന്നതരുടെ ബന്ധങ്ങളും പുറത്തുവരികയാണ് കൂടാതെ വിമാനത്താവളത്തിലെ കസ്റ്റംസ് സൂപ്രണ്ട് മുതൽ ഡ്രൈവർ വരെയുള്ളവർ കേസിലെ മുഖ്യ കണ്ണികളുമാകുന്നു ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സ്വർണമൊക്കെ പിടികൂടുന്നത് നിരവധി കേസുകളിൽ ഒരു കേസ് അത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിമാനത്താവളത്തിൽ വ്യാജവിലാസത്തിലെത്തുന്ന കൊറിയറുകൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വിമാനത്താവളത്തിന്റെ പുറത്ത് എത്തിക്കുകയാണ് അത് സുരക്ഷിതമായി ആവശ്യക്കാരുടെ കൈകളിലുമെത്തും ഓരോ കണ്ണികൾക്കും ഈ സേവനങ്ങൾക്ക് ലക്ഷങ്ങളാണ് പ്രതിഫലം നൽകുന്നത് ഉടമസ്ഥനില്ലാത്ത ബാഗുകളിലാണ് സ്വർണങ്ങൾ എത്തുന്നത് ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണയും സഹായവും ഇല്ലാതെ ഈ ബാഗുകൾ പുറത്ത് കടക്കുകയുമില്ല ഇതുതന്നെയാണ് പ്രധാനമായ തുറപ്പുചീട്ടും ഈ അവസരങ്ങൾ മുതലെടുത്താണ് ഉദ്യോഗസ്ഥർ പണം ആവശ്യപ്പെടുന്നത് വിദേശത്തു നിന്ന് മടങ്ങി വരുന്നവരുടെ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ബാഗുകൾ വിമാനത്തിൽ എത്തിക്കുന്നത് എന്നാൽ പലപ്പോഴും പാസ്പോർട്ടിന്റെ ഉടമ ഈ സംഭവം ഒന്നും അറിയില്ല അത്തരത്തിൽ പല കേസുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നാട്ടിൽ പോകുന്നവരുടെ അടുത്ത് വിമാനത്താവളത്തിൽ നിന്നും ഏൽപ്പിക്കുന്ന ബാഗിൽ എന്താണ് എന്ന് പലരും അന്വേഷിക്കാറില്ല പോകാൻ സാധിക്കാത്തവന് ഒരു സഹായം നൽകുന്നു അത്രമാത്രം എന്നാൽ ഒന്നും അറിയാത്ത പാവങ്ങൾ പലരും ഈ കേസിൽ കുടുങ്ങിപ്പോകും സ്വർണം കടത്തുന്നവർ പലരും ഉന്നത സ്വാധീനം ഉപയോഗിക്കും രക്ഷപ്പെടുകയാണ് ചെയ്യാറ് പ്രായമായ സ്ത്രീകളുടെയും വിദ്യാഭ്യാസം പാസ്പോർട്ടുകളാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് വിമാനത്താവളത്തിലെ ക്ലിയറിംഗ് ഏജന്റാണ് പലപ്പോഴും പാസ്പോർട്ടുകൾ ഇത്തരത്തിൽ ക്രമീകരിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്നത് ഏജന്റുകളാണ് സ്വർണം കടത്താൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നത് പലപ്പോഴും പിടിയിലാകുന്നത് യഥാർത്ഥ ഏജന്റുമാർ ആയിരിക്കില്ല അവരെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് കേസിന് വലിയ ഗുണമൊന്നും ലഭിക്കാറില്ല ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിലാണ് തിരുവനന്തപുരത്ത് സ്വർണ്ണക്കടത്ത് പിടിച്ച സമയത്ത് സിബിഐ ക്ലിയറിംഗ് ഏജന്റിനെ അറസ്റ്റ് എന്നാൽ അവർക്ക് പുറത്തെത്തുന്ന സ്വർണം വാങ്ങുന്നവര് മാത്രമേ പരിചയമുണ്ടാകൂ അതിന് പിന്നിലുള്ളവരെ കുറിച്ചോ ആ സ്വർണം എങ്ങോട്ട് പോകുന്നു എന്ന കാര്യത്തിലെ കുറിച്ചോ ഒന്നും ഇവർക്ക് വളരെ വ്യക്തതയില്ല സ്വർണ്ണക്കടത്ത് മാത്രമല്ല തിരുവനന്തപുരത്ത് നിന്നും പിടികൂടുന്നത് എയർ കാർഗോ ക്ലിയർ ചെയ്തുവിട്ട നാല് മിനി ലോറി കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചതും വലിയ ചർച്ചയായിരുന്നു എയർപോർട്ട് ഗ്രൗണ്ട് കാർഗോ ഹാൻഡിലിംഗ് ഏജൻസികൾ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് ഓരോ വർഷവും രാജ്യത്തേക്ക് കടത്തുന്നത് കോടികളുടെ സ്വർണമെന്നാണ് കണക്കുകൾ അതേസമയം ഭൂരിഭാഗം സ്വർണ്ണക്കടത്ത് നടത്തുന്നത് ഇന്ത്യ വഴിയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കാണ് കൂടുതൽ സ്വർണം എത്തിച്ചേരുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്